ഐ എസ് എൽ സീസൺ സിക്സ് കഴിഞ്ഞത് അടുത്ത സീസണിലോട്ട് വരാനായിട്ട് പോവുകയാണ്. ഐ എസ് എൽ സീസൺ സെവൻ ഒരുപാട് മാറ്റങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. രണ്ട് പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ഈ മാറ്റങ്ങളെ കാണാം. ഒരു പേഴ്സ്പെക്റ്റീവ് ഒരു ഗുണ്ടായിട്ടുള്ള കാര്യമാണ്, സെക്കൻഡ് പേഴ്സ്പെക്റ്റീവ് ചെറിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ തോന്നും. എന്തൊക്കെയാണ് ആ പേഴ്സ്പെക്റ്റീവ്, എന്തൊക്കെയാണ് പുതിയ റൂൾസ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഐ എസ് എൽ സീസൺ സിക്സിന് ശേഷം സീസൺ സെവനിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരുപാട് റൂൾസുകളും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് 7 ഫോറിൻ താരങ്ങളെ മാത്രമാണ് ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സൈൻ ചെയ്യാൻ പറ്റുക. ആക്ച്വലി ഇത് 6 സീസണിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, 7 ഫോറിൻ താരങ്ങളെ നമുക്ക് സൈൻ ചെയ്യാമെങ്കിലും ഒരു താരം മാത്രം എ എഫ് സി അഫിലിയേറ്റഡ് കൺട്രിയിലുള്ള ഒരാളായിരിക്കണം. എന്താണ് എ എഫ് സി? ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ. അതായത് ഏഷ്യയിൽ നിന്നുള്ള ഒരു രാജ്യത്തുള്ള ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് രണ്ട് പേഴ്സ്പെക്റ്റീവ് നോക്കുകയാണെങ്കിലും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ലോകകപ്പ് പോലുള്ള മത്സരങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങൾ വളരെ കുറവാണ്. ആൻഡ് ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടാതെ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള താരങ്ങളെ തീർച്ചയായിട്ടും ഇത് പ്രൊമോട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ഉപകരിക്കും. ആൻഡ് ഐ എസ് എല്ലിന്റെ ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ദ സെക്കൻഡ് റൂൾ, ഒരു ടീമിൽ 35 താരങ്ങളെ ഉൾപ്പെടുത്താനുള്ള ഒരു അവകാശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ കാര്യം. ആക്ച്വലി കഴിഞ്ഞ സീസണിൽ 25 ആളുകൾ മാത്രമായിരുന്നു സ്ക്വാഡ് സൈസിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ 10 പേരെ എക്സ്ട്രാ കൂടെ ആഡ് ചെയ്തുകൊണ്ട് 35 ആളുകളെ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് ഒരു വലിയ പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഒരുപാട് താരങ്ങൾക്ക് അവസരം ലഭിക്കാനുള്ള ഒരു ചാൻസ് ആണ്. ആൻഡ് 28 ഇന്ത്യൻ താരങ്ങളും 7 ഫോറിൻ താരങ്ങളും അടക്കം അങ്ങനെ ഇന്ത്യൻ താരങ്ങൾക്ക് ഒരുപാട് അവസരം ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും 35 ആളുകൾ വേണമെന്ന് നിർബന്ധിക്കുന്നൊന്നുമില്ല. എന്തായാലും 35 ആളുകൾക്ക് വരെ ഒരു സ്ക്വാഡിൽ നിലനിർത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കൊടുക്കുകയാണ്. ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പരിക്കിന്റെ പ്രശ്നങ്ങളും പ്രഷറുകളൊക്കെ നമുക്ക് തള്ളി വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് ഒരുപാട് അവസരം ലഭിക്കുകയും മത്സരങ്ങളെല്ലാം മനോഹരമായിട്ട് കടന്നു പോവുകയും ഒക്കെ ചെയ്യും. നമുക്കറിയാം അടുത്ത സീസൺ നല്ല രീതിയിൽ വലുതാകാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും പരിക്കുകളും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കാം സ്ക്വാഡ് സൈസ് വലുതാക്കാനുള്ള തീരുമാനം ഇന്ത്യൻ സൂപ്പർ ലീഗ് കൈക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഫ്രീ സൈനിങ് ഓഫ് ഫോറിൻ പ്ലേയേഴ്സ് ആൻഡ് കോച്ചസ്. ഫ്രീ ആയിട്ട് ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ സീസൺ വരെയും ഐ എസ് എൽ മാനേജ്മെന്റിന്റെ അനുമതി തേടിയിട്ട് ഓരോ ഫോറിൻ താരങ്ങളെയും കോച്ചസിനെയും നമുക്ക് സൈൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളായിരുന്നുള്ളൂ. എന്നാൽ ഈ സീസണോടുകൂടെ ആ ഒരു കെട്ടവർ പൊട്ടിച്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ ടീമുകൾക്ക് ഫോറിൻ താരങ്ങളെയോ കോച്ചിനെയൊക്കെ സൈൻ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഇഷ്ടപ്രകാരം തീർച്ചയായിട്ടും സൈൻ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഏത് കോച്ചിന് വേണമെങ്കിലും തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ട് പോയി പിക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു കോച്ചിനെ പോയി പിടിച്ചിട്ട് വരാനൊന്നും പറ്റില്ല. ഒരു പ്രോ ലൈസൻസ് ഉള്ള കോച്ചിന് മാത്രമാണ് ഇനി ഐ എസ് എല്ലിൽ അനുമതി ലഭിക്കുകയുള്ളൂ. അതായത് ഒരു പ്രൊഫഷണൽ ലീഗിലോട്ടുള്ള മുൻകരുതലുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് റൂൾ, ഇതാണ് നമ്മൾ ഒരു പരിധിവരെ പേഴ്സ്പെക്റ്റീവ് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന റൂൾ. അതായത് 17.5 crore വരെ ഒരു ടീമിന് ഇതുവരെ മുതൽ മുടക്കാവുന്ന ഒരു അവകാശം ഉണ്ടായിരുന്നു. അത് 16.5 crore ആയിട്ട് ചുരുക്കി എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ടീമുകൾക്ക് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതായത് ഒരുപാട് മികച്ച ഫോറിൻ താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ടീമൊന്ന് സെറ്റായി വരുത്താം എന്ന ലെവലിലേക്ക് ചിന്തിക്കുന്ന സമയത്തേക്ക് മുടക്കാവുന്ന പൈസയുടെ ആ ഒരു ലിമിറ്റ് കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ടീമുകൾക്ക് അതൊരു വലിയ പ്രഷറായിരിക്കും. 16.5 crore പറ്റുന്ന താരങ്ങളെ മാത്രമാണ് ടീമിൽ എത്തിക്കാൻ പറ്റുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ 35 താരങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമേ പൈസ കൊടുക്കാനുള്ള ഒരു ലെവൽ ഉണ്ടാവുകയുള്ളൂ. ഫോറിൻ താരങ്ങൾ, മികച്ച ഫോറിൻ താരങ്ങൾ എന്ന് പറഞ്ഞ് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷനും കൊടുക്കുന്നില്ല. അപ്പോൾ ഐ എസ് എൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറയുന്ന ലെവലിലാണ് ഈ തീരുമാനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും 16.5 crore എന്ന് പറയുന്നത് ചില പേഴ്സ്പെക്റ്റീവ് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എങ്കിൽ കൂടെ ചില ടീമുകൾക്ക് അത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. എല്ലാ മാനേജ്മെന്റും റിച്ച് ആണ് എന്നും പറയുന്നില്ല. അപ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള മാനേജ്മെന്റിനും സാധാ താഴെ നിൽക്കുന്ന മാനേജ്മെന്റ്സിനും കറക്റ്റ് ഈക്വലായിട്ട് ഇത് പോകാനും സഹായിക്കും എന്നുള്ളതും ചില പേഴ്സ്പെക്റ്റീവിൽ നല്ലതാണ്. ഈ റൂൾ നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഡിസൈഡ് ചെയ്യണം. ആൻഡ് ഇതൊക്കെയാണ് പുതിയതായിട്ട് പുതിയ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന റൂൾസുകൾ. അപ്പോൾ ഇത് ഏതൊക്കെ ടീമിന് ഗുണകരമാകും, ഏതൊക്കെ ടീമിന് നല്ല രീതിയിൽ പ്രഷറുകൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ തീർച്ചയായിട്ടും താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐ എസ് എൽ വിശേഷങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതുപുത്തൻ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റേ ദിവസമായിട്ട് അറിവേക്കണമെന്നായിരിക്കും.